പണ്ട് മുതൽ മുടക്കുന്നതിന് മുതലാളി അല്ലെങ്കിൽ ഒരു അതെ അവനൊരു ബൂർഷ്വ എന്നുള്ള ചിന്താഗതിയായിരുന്നു. അപ്പോൾ അതിലൊരു മാറ്റം തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആ ഒരു ചിന്താഗതി അവിടെ ബാക്കി നിൽപ്പുണ്ട്. പണം ഉണ്ടാക്കുന്നവൻ അവനൊരു എന്താ പറയുക കുറ്റവാളിയായിട്ട് നോക്കുന്നൊരു ഒരു മനോഭാവം ഉണ്ട്. സാബുവിന്റെ എക്സിറ്റ് കേരളത്തിന്റെ ഇമേജിന് ഉണ്ടാക്കിയ ദോഷം അത് മാറ്റാൻ പറ്റും? അല്ല, അത് ഇനിയെങ്കിലും ഗവൺമെന്റ് ഇതൊക്കെ കണ്ടുപിടിക്കട്ടെ. കാരണം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാം നല്ലതിനെന്ന് വിചാരിക്കണം. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ അക്കാര്യത്തിൽ കുറേയും കൂടി വളരെ അലർട്ടാണല്ലോ. കാരണം ഇനി ഇതുമാതിരിയുള്ള എൻ്റർപ്രണേഴ്സ് ഇവിടെ നിന്ന് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു തോന്നൽ അവർക്കൊക്കെ ഉണ്ടായല്ലോ.